Attention, load your weapons. 3, 2, 1, start. Up. ഇപ്പൊ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ. ഈ വാശി കളയണ്ട, ചിലപ്പോ ഇതായിരിക്കും നിന്നെ ആഗ്രഹിച്ച സ്ഥലത്തെത്തി. ഇന്ന് ഞാൻ മതിയാക്കി, ഇറങ്ങുക. എന്ത് പറ്റി വീര? ഇന്ന് അവര് കാണാൻ വരുന്നേ. അതാ മോത്തത്ര തിളക്കം. മിക്കവരെ പോലെ താനും പ്രാക്ടീസ് വരെ ഉഴപ്പോ? ഞാൻ വരും. അമ്മേ വെള്ളം. ഞാൻ വീടെത്തിയിട്ട് വിളിക്കാന്ന് വിചാരിച്ചതാ. ഇന്നും പോയാ? ആ പോവാതെ പിന്നെ? നിനക്ക് വട്ട, ഇന്ന് പോണായിരുന്നോ? നീ റെഡിയാവ്. നീ വരണില്ലേ? തീരെ വയ്യാടി, ഇത് വെച്ച് ട്രാവൽ ചെയ്യാനും വയ്യ. അരുണേട്ടനും ഇല്ല. ഒന്ന് പോയി കുളിക്കടി. എനിക്ക് എന്തോ ഒരു പേടി. അയ്യോടി, ഒരു ഇള്ളക്കുട്ടി, അവനെ കെട്ടുള്ളൂ പറഞ്ഞ് ഒറ്റ കാലിൽ നിന്നതാ, എന്നിട്ടിപ്പോ അവക്ക് പേടി പോലും. ടുത്തപ്പോ ഇവളാകെ മാറി, വലിയ കുട്ടിയായി. ഞാനും ആദ്യായിട്ടാ ഇങ്ങനെ കാണുന്നേ. അതെങ്ങനെ, ട്രാക്ക് സ്യൂട്ട് ഇട്ടിട്ടല്ലേ എപ്പോഴും ഇവിടെ നടത്തം. അമ്മേ, ഇന്നും അത് തന്നെ എന്നെ കൊണ്ട് ഡിപ്പിക്കരുത് പ്ലീസ്. പാച്ചുന് ഇഷ്ടായോ? ഞാൻ നേരിട്ട് കണ്ടിട്ട് പറഞ്ഞാ പോരെ. പിള്ളേർക്ക് വല്ലതും സംസാരിക്കാനുണ്ടാവും. ഓ പിന്നെ, തുമ്മുന്നതും ചിറ്റുന്നതും വരെ പറയുന്ന ആൾക്കാരെ. അതങ്ങനല്ല, ജീവിക്കാൻ പോകുന്നവർ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോണല്ലോ. അപ്പൊ ഞങ്ങൾ പോയി സംസാരിച്ചിട്ട് വരാം. ഇവർക്കൊരു ശല്യാവണ്ട, നമുക്ക് മുകളിൽ പോയി സംസാരിച്ചാലോ? Thank you.
എപ്പോഴും ഇവരിങ്ങനെ സന്തോഷത്തോടെ ഇരുന്ന് കണ്ടാൽ മതി. എന്താ പെണ്ണെ? എന്താ അടി? നീ ഭയങ്കര ലക്കിയാടാ, നിന്നെ കെട്ടിയതുകൊണ്ടായിരിക്കും. ജാതകത്തിൽ ഇടവത്തിന് മുമ്പ് കല്യാണം നടത്തണമെന്നാ പണിക്കര് പറഞ്ഞെ. ഇവര് തമ്മിൽ നല്ല പൊരുത്തണ്ട്. നിനക്കും ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോ? വിശ്വാസത്തിന്റെ കാര്യമൊന്നുമല്ല, പിന്നെ എല്ലാരും ഒരു സമാധാനത്തിന്. മെല്ലെ പോരെ, നമ്മൾ ഇത്ര ധൃതി പിടിക്കണോ? ചെറിയൊരു തിടുക്കം, അങ്ങനെ വലിയ രീതിയിലൊന്നും നടത്തണം എന്നില്ല. ലണ്ടനിൽ പോകുമ്പോ അവളെ കൊണ്ട് പോണെന്നേ അവനുള്ളൂ. എനിക്ക് ക്യാമ്പസ് സെലക്ഷനൊക്കെ ഇല്ലേ? അതിപ്പോ അടുത്ത വർഷം നോക്കാലോ. കല്യാണം കഴിഞ്ഞാ പിന്നെ അതൊക്കെ മറക്കും. അപ്പൊ അവന്റെ കൂടെ പോണെന്നേ അവക്കുണ്ടാവും. നമ്മൾ എത്ര ധൃതി പിടിക്കണോ? എന്തായാലും ഒരു കാലത്ത് ഞാൻ അങ്ങോട്ട് വരണം. അതിപ്പോ തന്നെ വേണോ? എന്റെ മോൾ ആദ്യമായിട്ട് ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയത് അവന് വേണ്ടിയിട്ടായിരുന്നു. ചിലപ്പോ ക്യാമ്പ് സെലക്ഷൻ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് അവനായിരിക്കും. ഞാൻ ഇമ്പോർട്ടൻ്റ് അല്ലേ? കല്യാണം കഴിഞ്ഞിട്ടും നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ചെയ്യാലോ. ഈ പെമ്പിള്ളേർക്കല്ലെങ്കിലും കല്യാണം കഴിഞ്ഞവരെയും ജോലി കിട്ടണവരെയൊക്കെ തന്നെ ഈ ചൂടൊക്കെ കാണും. അവരുടെ സ്വപ്നം മാറി മാറി പോകും. ഈ പെമ്പിള്ളേർക്കല്ലെങ്കിലും കല്യാണം കഴിഞ്ഞവരെയും ജോലി കിട്ടണവരെയൊക്കെ തന്നെ ഈ ചൂടൊക്കെ കാണും. അവരുടെ സ്വപ്നം മാറി മാറി പോകും. അവരുടെ സ്വപ്നം മാറി മാറി പോകും. മോളെ ഓടണ്ട, എവിടെയെങ്കിലും വീഴും. നിന്നോട് പറഞ്ഞതല്ല എന്ത് ഓടണ്ടെന്ന്? ഇപ്പൊ വീണില്ലേ? നീ ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ഇന്നേ വരെ എതിരുന്നിട്ടില്ല. മോളെ, നീ കിട്ടുമെന്ന് പോലും അറിയാത്ത ഒന്നിനു വേണ്ടിട്ടാ ഇത്രയും കാലം ഇഷ്ടപ്പെട്ട ഒന്നിനെ വേണ്ടാന്ന് വെക്കുന്നേ. ശരിയാണെന്നൊന്നും എനിക്കറിയില്ല, ചിലപ്പോ തെറ്റായിരിക്കാം. നിനക്ക് ഞാനില്ലെങ്കിലും ആ പ്ലേസിൽ ആരെങ്കിലും ഉണ്ടാവും, നീ ആഗ്രഹിക്കുന്ന പോലെ ഒരാൾ. എന്റെ സ്വപ്നത്തിന് നീ തടസ്സമായത് കൊണ്ടല്ല, അതെന്റെ മാത്രം സ്വപ്നമാണ്. അതിക്ക് നിന്നെ വലിച്ചിട്ടാൽ
ഒരുപക്ഷെ രണ്ടുപേരും ആഗ്രഹിച്ചു കിട്ടില്ല. സ്നേഹിച്ച ഒരാളെ കിട്ടുന്നതും ഒരു ഭാഗ്യമാണ്. നീ അതാ തട്ടിത്തെറിപ്പിക്കുന്നത്. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളൂ, ബട്ട് ഇത് അവസാനിപ്പിക്കണം. നീ കാരണം ഞാൻ മാറിപ്പോ. നീ ഇത് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യും. മീര, ഇത്രയും വലിയ നേട്ടം രാജ്യത്തിന് നേടിക്കൊടുത്തിരിക്കുന്നു. ഈ നേട്ടത്തിന്റെ കാരണം എന്താണെന്നാണ് തോന്നുന്നത്? എന്റെ തീരുമാനം അതെന്റേത് മാത്രമായിരുന്നു.